മന്നന്തരങ്ങൾക്കപ്പുറം മഹിതവും മഹോൽകൃഷ്ടവുമായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചാരണ പൂർത്തീകരണത്തിനായി മക്കത്തുൽ മുക്കറമയിൽ ഉദയം ചെയ്ത ഡിവൈഫയെ കുറിച്ച് പറയാം. വാക്ക് ചാതുര്യം കൊണ്ട് അമ്മാനമാടുകയാണ് ഒരാൾ. നമ്മളും വണ്ടിയിൽ ഇങ്ങനെ വെറുതെ കയറും, അപ്പോ ആരുമില്ലാത്ത ഭാഗത്ത് നമുക്ക് മൈക്രോഫോൺ തരും. എന്തെങ്കിലും പറയുന്ന കേട്ടത്, ഇസ്മായിൽ സാഹിബും കായിദിൽ കൗമും ഉപ്പി സാഹിബും പോക്കർ സാഹിബും സി എച്ചും സി ഡി സാഹിബും അബ്ബാസിന് രാഷ്ട്രീയം ഉണ്ടോ? ശൗര്യത്തിന്റെ പടപ്പാട്ടുപാടി അവർ വരികയാണ്. ഉഗ്രയുദ്ധം കാണാൻ പ്രിയമുള്ളവരെ വരിക ഇന്നത്തെ സായന്ത്വനത്തിൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക്. കാണാൻ മറന്നുപോവരുത്. ഹലോ കൂട്ടുകാരെ, സ്റ്റാർ പ്ലസിന്റെ പുതിയ ഒരു വ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം. ഞാൻ ഉനൈസ് അഹമ്മദ്. ഞാനിപ്പോൾ ഉള്ളത് മൗവൽ ടൗണിലാണ്. അതെ, മൗവൽ ടൗണിൽ നിന്ന് പരങ്ങാനം പോകുന്ന ഈ റോഡിൽ ഇതാ എൻ്റെ പിന്നിലായി റഹ്മാനിയ മസ്ജിദ് കാണാം. ഈ റോഡിൽ നേരെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് സെയിൻ സ്റ്റുഡിയോ കാണാം. ഈ സെയിൻ സ്റ്റുഡിയോയിലായിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇന്ന് ലോകത്ത് ശബ്ദം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ധാരാളം വ്യക്തികൾ തൻ്റെ ശബ്ദം കൊണ്ട് വിസ്മയങ്ങൾ തീർത്തു. കേരളക്കരയിൽ മൊത്തവും കർണാടകയിലും ശബ്ദങ്ങൾ കൊണ്ട് ജനങ്ങളെ പരിപാടിയിലേക്ക് എത്തിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട അബ്ബാസ് മൗവലിൻ്റെ സ്റ്റുഡിയോയിലോട്ടാണ് ഇന്ന് ഞാൻ പോകുന്നത്. അബ്ബാസ് മൗവലിൻ്റെ ആ ശബ്ദ ഗാംഭീര്യവും അതുപോലെ തന്നെ മറ്റു വിശേഷങ്ങളും ചോദിച്ചറിയാൻ വേണ്ടിയാണ് മൗവലിൽ ഞാൻ എത്തിയിട്ടുള്ളത്. കേരളത്തിൽ നിന്നല്ല, കർണാടകയിലെ ഏകദേശ ഭാഗങ്ങളിൽ നമ്മുടെ അബ്ബാസിൻ്റെ ശബ്ദങ്ങൾ എത്താത്ത പരിപാടികളില്ല. ഏത് തരത്തിലുള്ള പരിപാടികൾക്കും നമ്മുടെ അബ്ബാസ് ശബ്ദം കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൗവൽ അബ്ബാസിൻ്റെ സൈൻ സ്റ്റുഡിയോയിലേക്ക് പോയി അബ്ബാസിനെയും കണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പെട്ടെന്ന് മടങ്ങി വെച്ചാൽ. അപ്പോൾ സ്റ്റാർ പ്ലസ് ഈ ഒരു വ്ലോഗ് അവസാനം വരെ കാണുക. സ്റ്റാർ പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. നമ്മൾ നേരെ അബ്ബാസിൻ്റെ അടുത്ത് പോയി വരാം. സൈൻ ഡിജിറ്റൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട അബ്ബാസ് മൗവലിൻ്റെ മൗവലിലുള്ള സ്റ്റുഡിയോ. നേരെ അകത്തോട്ട് പോവാം. ഹായ് അബ്ബാസ്, ഇല്ലടാ ഉള്ളില്ലേ. ഹലോ അബ്ബാസ്, സുഖമല്ലേ? സ്റ്റുഡിയോ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ അബ്ബാസ് മൗവലിന്റെ സ്റ്റുഡിയോയിലാണ് നമ്മളിപ്പോ ഉള്ളത്. കുറച്ച് കാര്യങ്ങൾ അബ്ബാസുമായി സംസാരിച്ച് സല്ലവിച്ചും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. മന്വന്തരങ്ങൾക്കപ്പുറം മഹിതവും മഹോൽകൃഷ്ടവുമായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചാരണ പൂർത്തീകരണത്തിനായി മക്കത്തുൽ മുക്കറമയിൽ ഉദയം ചെയ്ത പ്രോജ്വല വ്യക്തിത്വത്തിനുടമയായ പുണ്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശാല വിശ്വവീഥിയിൽ വിശ്വാസത്തിന്റെ വിനയത്തിന്റെ വിജയത്തിന്റെ വിപ്ലവേതിഹാസം രചിച്ചു. കാലാന്തരങ്ങളെ കടത്തിവെട്ടി കടന്നുവന്ന് പരിവർത്തനത്തിന്റെ പടപ്പാട്ടുപാടി പടനയിച്ച പടനായകൻ, നിഷ്കളങ്ക നിഷ്കപട നിസ്വാർത്ഥ നിസ്സീമ നിസ്തുല്യതയുടെ നിദർശനമായി പൂർവോപരി സ്ഫടിക സ്ഫുട സമാനതയുടെ സന്ദേശമുയർത്തി ശുഭസുന്ദര സുമോഹന സുചിന്തതയുടെ കൊടുങ്കാറ്റായി കടന്നുവന്ന പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കേരളക്കരയിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ പണ്ഡിതന്മാരെ കോർത്തിണക്കിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന ഇസ്ലാമിക മതവിജ്ഞാന പരമ്പരയിൽ ഇന്ന് രാത്രി 9 മണിക്ക് അക്ഷരസുമങ്ങൾ കൊണ്ട് അത്ഭുതം തീർത്ത് ജനഹൃദയ സിംഹാസനം കൈയടക്കിയ മലയാളത്തിന്റെ ഏറ്റവും സമർത്ഥനായ പ്രാസംഗികൻ ബഹുമാനപ്പെട്ട ഹാഫിള് സിറാജുദ്ദീൻ അൽ കാസിമി പത്തനാപുരം നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഇന്ന് രാത്രി. കുറച്ച് കയറ്റി സംസാരിക്കാം. അപ്പൊ ഞാൻ വരുമ്പം തകർക്കുകയാണ് ആള്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശബ്ദങ്ങൾ കൊണ്ട് വിസ്മയങ്ങൾ തീർത്താം. എന്റെ നെഞ്ചൊക്കെ ഇങ്ങനെ കട്ടകട്ട അടിക്കുന്നുണ്ട് ആ ശബ്ദത്തിന്റെ ബാസ് കൊണ്ട്. മാഷാല്ലാ. അപ്പൊ എനിക്ക് തോന്നുന്നു മിക്കയിടങ്ങളിലും അനൗൺസ്മെന്റ് വണ്ടി പോകുമ്പോൾ ഈ ശബ്ദമാണ് നമ്മൾ കേൾക്കാറ്. അപ്പൊ ഈ ശബ്ദത്തിന്റെ ഉടമയെ ഒരുപക്ഷെ പലരും നേരിൽ കണ്ടിട്ടുണ്ടാവില്ല, ശബ്ദം കേട്ടിട്ടുണ്ടാവും. എന്റെ ചാനലിലൂടെ ഞാൻ അബ്ബാസ് മൗവലിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അബ്ബാസ് സ്റ്റാർട്ട് പ്ലസിലേക്ക് സ്വാഗതം. ഹായ് അബ്ബാസ്. എന്റെ സ്റ്റുഡിയോയും മറ്റു കാഴ്ചകളും അനൗൺസ് ആകുന്ന രീതിയും ആ ശബ്ദമാധുര്യവും ഒക്കെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് ചോദിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അബ്ബാസ് ഏകദേശം എത്ര വർഷമായി ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്? 22 വർഷമായി ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്, കൃത്യമായി പറയും. അതല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് അബ്ബാസിന്റെ സൗണ്ട് കേൾക്കുന്നത് ബേക്കൽ ഫുട്ബോൾ എന്നൊരു ടൈറ്റിലാണ്. അത് ഫുട്ബോള് ഒരു പ്രത്യേക
സ്റ്റൈലാണ്. ആദ്യമായിട്ട് തന്നെ മുത്തുനബിയുടെ ഒരു അനൗൺസ്മെന്റ് ആണ് അബ്ബാസ് അനൗൺസ് ആക്കുന്ന കേട്ടത്. നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടി, കേരളക്കരയിലെ ലോകത്ത് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടി ഫുട്ബോളിനെ കുറിച്ച് ശകലം ഒരു അനൗൺസ്മെന്റ് കേട്ടിട്ട് വരാം. കായിക പ്രേമികളെ, കാലുഷ്യത്തിന്റെ കറുപ്പുകളെ കായബലത്തിന്റെ കനകകാന്തി കൊണ്ട് തിരുത്തിയെഴുതുന്ന കായിക സംസ്കാരത്തിന്റെ തികവും മികവുമൊത്ത് നീങ്ങിയ കളിയാണ് ഫുട്ബോൾ. കേശാതിപാദം, മിന്നൽ പിണർ വേഗത്തിൽ മിന്നിമറയുന്ന പോരാട്ട വീര്യം, ചടുലമായ ചലനഗതികളിലൂടെ എതിരാളിയുടെ ഗോൾ വലയത്തിലേക്ക് വെടിയുണ്ടയായി തുളച്ചുകയറുന്ന ഈ വിനോദത്തിന് മുന്നിൽ വർണ്ണവർഗ ലിംഗഭേദങ്ങൾ വഴിമാറുന്നു. ഒരു കൊള്ളിയാൻ പോലെ ശരവേഗത്തിൽ ഉരുട്ടിക്കളിച്ചും നീട്ടിയും പരത്തിച്ചവിട്ടിയും കുറുക്കിക്കളിച്ചും വിജയത്തിന് പുതിയ മാനങ്ങൾ തേടുന്ന കാൽപന്ത് കളിയുടെ കാലിക ഭാവങ്ങൾ കളിക്കളത്തിന്റെ ആവേശമായി മാറുകയാണ്. സംസ്കാരത്തിന്റെ രുചിഭേദങ്ങൾ തൊട്ടറിയുന്ന ബേക്കലിന്റെ മണ്ണിൽ ഇടംകാട് കൊണ്ട് നോട്സ് എഴുതി വലംകാലിനാൽ നിശബ്ദതയെ അളന്നുകുറിച്ചു വെക്കുന്ന, പുൽതകടിയിൽ സ്റ്റഡ്സുകൾ കൊണ്ട് കോഴ്സുകൾ എഴുതി വെക്കുന്ന മുന്നേറ്റ നിരയിലെ മഹാമാന്ത്രികർ, പച്ചത്തുള്ളനെ പോലെ മൈതാനത്ത് നടന്നു പോകുന്ന ഡ്രിബ്ലിംഗിനും പാസിനുമിടയിൽ ആവശ്യത്തിന് വിശ്രമിച്ച് ഇടയ്ക്കിടെ പെരുമിന്നായമായി എതിരാളികളെ കൊലാകൊല ചെയ്യുന്ന സരക വൈഭവം പൂട്ടിലൊളിപ്പിച്ച ഫുട്ബോൾ രംഗത്തെ തമ്പുരാക്കന്മാരുടെ പടപ്പുറപ്പാടിന് സാക്ഷികളാവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സുന്ദര സായന്ത്വനത്തിൽ ബേക്കൽ ഫ്ലഡ് ലൈറ്റ് മിനി സ്റ്റേഡിയത്തിലേക്ക്. കേട്ടോ, ഇതാണ് അബ്ബാസ് നിമിഷ നേരങ്ങൾ കൊണ്ട് അക്ഷര സ്ഫുടതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ഗമിക്കൽ. മാഷാല്ല, പ്രത്യേക കഴിവ് തന്നെ വേണം ഇതിന്. ഏതായാലും ഇതുപോലെ നമ്മൾ ഒരു ഫുട്ബോളിനെ കുറിച്ച് കേട്ടവരാണ് സുഖം, പലരും കേട്ടിട്ടുണ്ടാവും. ഇടങ്ങൾ ചിലപ്പോൾ വ്യത്യാസം, പരിപാടികൾ വ്യത്യാസം. എങ്ങനെയാണ് ഒരു അനൗൺസ്മെന്റ് ഫീൽഡിലേക്ക് ഇറങ്ങണം എന്ന് തോന്നിയത്? എത്രാമത്തെ വയസ്സിലാണ് ഇങ്ങനെ ഒരു ചിന്ത ഉദിച്ചത്? ഇനി പ്രൊഫഷണൽ രംഗത്തേക്ക് എത്രാമത്തെ വയസ്സിലാണ് എത്തിയത്? അതായത് കൃത്യമായി പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പയ്യന്നൂരിൽ ഒരു സ്റ്റുഡിയോയിലേക്ക് ഒരു പാട്ട് സംബന്ധമായിട്ട് ഞാൻ പോയതായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക ശബ്ദം കേൾക്കാനിടയായി. പയ്യന്നൂർ നടക്കുന്ന ഒരു ഫുട്ബോളിൻ്റെ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ ചടപടാന്നുള്ള വാക്ക് ചാതുര്യം കൊണ്ട് അമ്മാനമാടുകയാണ് ഒരാൾ. അപ്പോൾ എനിക്കറിയില്ല അതാരാണ്. ഞാനതങ്ങ് കേട്ട് തരിച്ചു നിന്ന് കുറച്ച് സമയം. അതിനുശേഷം ഞാനത് ആ സ്റ്റുഡിയോ ഓണറോട് ചോദിച്ചു, ഇതാരാ? അവർ, ഇതാണ് കരിവള്ളൂർ രാജൻ. അപ്പോൾ കരിവള്ളൂർ രാജനെ കുറിച്ച് പറയുമ്പോൾ, രാജേട്ടനെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹമാണ് അനൗൺസ്മെൻ്റ് ഒരു പ്രൊഫഷണലായി മാറ്റാൻ കഴിയും എന്ന് നമുക്ക് കാണിച്ചു തന്നത്. ഓരോ പരിപാടിയും മതപ്രസംഗമായാൽ ആ നാട്ടിലെ പള്ളിയിലെ ഉസ്താദുമാരാണ് വണ്ടിയിൽ കയറിയിട്ട് ആ നോട്ടീസ് വായിക്കുക മാത്രമായിരുന്നു ആരംഭകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. തീർച്ചയായും ആ നോട്ടീസ്, ഏത് പരിപാടിയായാലും നോട്ടീസ് വായിക്കുക എന്നത് മാത്രമാണ് മുൻകാലങ്ങളിൽ അനൗൺസ്മെൻറ്റ്. അതിനെ ഇതൊരു തൊഴിലായി സ്വീകരിക്കാമെന്നും അത് റെക്കോർഡ് ചെയ്ത് ഓരോ ആവശ്യക്കാർക്ക് കൊടുത്ത് അവർ വാഹനങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്താമെന്നും കാണിച്ചു തന്നത് കരിവള്ളൂർ രാജനാണ്. അപ്പോൾ ആ അനൗൺസ്മെന്റോട് ഒരു ആകർഷണം തോന്നി, ഇഷ്ടം തോന്നി. അപ്പോൾ പിന്നീട് ഞാൻ നാട്ടിൽ ഇങ്ങനെ എന്ത് നടക്കുമ്പോൾ എല്ലാവരും വണ്ടിയിൽ പോയി, എൻ്റെ ആട്ടം നടക്കുവാണ് അനൗൺസ്മെന്റ് ആദ്യകാലങ്ങളിൽ വണ്ടിയിൽ ചെയ്തുകൊണ്ടേ. അപ്പോൾ നോട്ടീസ് മാത്രമേ വായിക്കാറുള്ളൂ. ആ അങ്ങനെ നമ്മളും വണ്ടിയിൽ ഇങ്ങനെ വെറുതെ കയറും. അപ്പോൾ ആരുമില്ലാത്ത ഭാഗത്തു നിന്ന് നമുക്ക് മൈക്രോഫോൺ തരും, എന്തെങ്കിലും പറയുന്നറിയാം. ആരും കേൾക്കാം, വേറെ ആരും കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് വീടുകളില്ലാത്ത ഭാഗം നമുക്ക് തരും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. പിന്നെ അപ്പോൾ നമ്മളെന്തെയ്ത് കുറച്ച് സാഹിത്യത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ അത് ഒരു എൻ്റെ കൂടെയുള്ളവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവർ ആളുകൾ ഉള്ള ഭാഗത്തുനിന്നും എന്നോട് അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ജനങ്ങൾക്കൊരു മാറ്റം. നേരത്തെ പറഞ്ഞ രാജേട്ടൻ്റെ ശബ്ദമൊന്നും ഈ ഭാഗത്ത് ആദ്യം ഉണ്ടായിട്ടില്ല. ആ അപ്പോൾ ഇങ്ങനെ ഞാനൊരു മാറ്റം വരുത്തുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ ആദ്യകാലങ്ങളിൽ എന്നെ പരിസര പ്രദേശ പരിപാടികളിൽ ക്ഷണിക്കാൻ തുടങ്ങി. വണ്ടി തന്നെ പോയിട്ട് ലൈവ് അനൗൺസ്മെൻറ്റാണ്, ഒന്നോ രണ്ടോ മണിക്കൂർ വണ്ടിയിൽ കയറിയിട്ട് ഇങ്ങനെ കറങ്ങണം ഉറൂസിൻ്റെ പരിപാടി. അതങ്ങനെ പരിസരം ഒരു ദിവസം ഒരു പരിപാടിക്കല്ലേ പോകാൻ പറ്റുമോ? ആടിൽ റെക്കോർഡിങ് ചെയ്താൽ എന്തെയെന്ന് ഞാനും ആലോചിച്ച്. അങ്ങനെ പണ്ട് മറ്റേ റീൽ കാസറ്റ് ആയിരുന്നല്ലോ, ആ കാസറ്റിൽ പിന്നെ 40-40 എന്നുള്ള ഒരു റെക്കോർഡർ, ആ സാധനം വാങ്ങിയിട്ട് ഒരു ചെറിയ മിക്സറുമായിട്ട് നമ്മുടെ ബേക്കലത്തെ ഒരു സുഹൃത്തിൻ്റെ സ്റ്റുഡിയോ, അതിലാണ് സ്റ്റാർട്ടിങ് അനൗൺസ്മെൻറ്റ് തുടങ്ങിയത്. ആദ്യം വല്ല കുറച്ച് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ പരിസരവാസികൾ ഇങ്ങനെ തരുമ്പോൾ അതിനെ മറക്കാം. അപ്പോൾ ലൈവ് പോകുമ്പോൾ ഒരു ദിവസം ഒരിടത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ റെക്കോർഡിംഗ് ആകുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നമുക്ക് കിട്ടുന്നത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ പരിസര കുറേ സ്റ്റുഡിയോ, പള്ളിക്കര ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, ബേക്കൽ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ട്. പിന്നെ കാസർഗോഡ് തനിമ സ്റ്റുഡിയോയിൽ പോയിക്കൊണ്ടായി. നല്ല സ്റ്റുഡിയോക്കാർക്കെല്ലാം അവർ അവിടെ ഏറ്റാൽ ഞാൻ പോയി ചെയ്തു കൊടുക്കും.
പിന്നെ ഞാൻ സ്വന്തമായിട്ട് സ്റ്റുഡിയോ തുടങ്ങി. 15 വർഷമായി സ്വന്തം തുടങ്ങിയിട്ട്. കഴിഞ്ഞ ഒരു 5-8 വർഷമായിരുന്നു. നല്ല തിരക്കാണ് എല്ലാ മേഖലയും. പാല ഉദ്ഘാടനം ആയാലും അങ്കണവാടി ഉദ്ഘാടനം ആയാലും പാലത്തിന് തറക്കല്ലിടൽ അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിൽ പള്ളി ഉദ്ഘാടനം. പിന്നെ പ്രതീക്ഷിക്കാത്ത പരിപാടികളുണ്ട്. ചൂണ്ടയിടൽ മത്സരം, കളരിപ്പയറ്റ്, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകൾ അനൗൺസ്മെന്റിനായി നമ്മൾ സമീപിക്കും. അങ്ങനെ നല്ല പ്രത്യേകിച്ച് വെറൈറ്റി മാറ്റർ ഉണ്ടാക്കുക, വാക്കുകൾ ഉണ്ടാക്കുക, ഡയലോഗ്സ്, അതാണ് ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു ഘടകം. പ്രധാന ഘടകം അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സാഹിത്യവും അതിൻ്റെ വാക്കുകളും അതിനെ കോർത്തിട്ട് ടച്ചാക്കുന്ന ഒരു സംഭവമുണ്ട്. അതും ഇതും യോജിക്കണ്ടേ. എന്തേലും പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. നമ്മൾ പറയുന്ന വാക്കുകൾ അത് നമ്മളെ പരിപാടിയായിട്ട് ബന്ധം വേണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞാൻ ചെയ്തിരുന്നു, ഭീമാപള്ളിയിൽ ചെയ്തിട്ടുണ്ട്, ആലപ്പുഴ ചെയ്തിരുന്നു, മലപ്പുറത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുട്ബോള് ഏകദേശം ടൂർണമെൻ്റ്, കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ അറിയപ്പെടുന്ന മേജർ ടൂർണമെൻറ്റുകൾ ഏകദേശം കളക്ഷൻ ടൂർണമെൻ്റ് അനൗൺസ്മെൻ്റ് ചെയ്ത് ഞാൻ തന്നെയാണ്. പഴയങ്ങാടി വരെ പോയിട്ടുണ്ട്. പഴയങ്ങാടി അത് ഫുട്ബോളിന് പോകാം, പയ്യന്നൂർ വരെ പോകാം. എന്താ വെച്ചാൽ തിരിച്ചെത്തണ്ടേ, രാത്രി 1 മണിക്കകം വീട്ടിലെത്തണം. ഇത് രാവിലെ റെക്കോർഡിങ് തുടങ്ങും. അപ്പോൾ നമുക്ക് ഉറക്ക് ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ ശബ്ദം ഉണ്ടാവില്ല. പരമാവധി 1 മണിക്ക് വീട്ടിലെത്തണം. ആ രീതിയിൽ മാത്രമേ ലൈവിന് പോകാറുള്ളൂ. പിന്നെ ഫുട്ബോള് എല്ലാവർക്കും ഫുട്ബോൾ ഹരമാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗ് തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ. അങ്ങനെ കേരളത്തിൻ്റെ വടക്കേ അറ്റമാണ് നമ്മുടെ കാസർഗോഡ്. കാസർഗോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫുട്ബോൾ ടൂർണമെൻറ്റ്, ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, ആ പിന്നെ ആ പ്രീമിയർ ലീഗ് നിൻ്റെ നാട്ടിലുണ്ടല്ലോ, ഐലൻഡ് ക്ലബിൻ്റെ, അതൊക്കെ നമ്മൾ ചെയ്തു തന്നെയല്ലേ. ആ കബഡിക്ക് ഞാനൊരു സ്ഥലത്ത് പോയി. കർണാടക സ്റ്റേറ്റിൽ നിന്ന് എന്നെ ലൈവ് വിളിച്ചു. എനിക്കവിടെ സ്ഥലം എന്നറിയില്ല. എൺമകജ പഞ്ചായത്തിൻ്റെ ആ ഭാഗത്ത് പോയി, വളരെ ഉൾഭാഗത്ത്. അവിടെ എത്തുമ്പോൾ അത് ഫുൾ അവിടെ ഫുള്ള് കന്നഡ പറയുന്ന ആളാണ്. ഞാൻ വിചാരിച്ചു എന്തിനാ എന്നെ കൊണ്ടുവന്നേ. അപ്പോൾ നിങ്ങളത് കേൾക്കാൻ ഒരു പ്രത്യേക ഇതുള്ളതുകൊണ്ട് മാത്രം വിളിച്ചാന്ന് ഞാൻ പറഞ്ഞു. അവിടെ എല്ലാം കന്നഡക്കാരാണ്, മലയാളം ആർക്കും അറിയുന്നില്ല. എന്നെ വെറുതെ കൊണ്ടുപോയി. അപ്പൊ അതൊരു ത്രില്ലാണ് ചില ആളുകൾക്ക്, ഒരു ശബ്ദം കേൾക്കുന്ന ഒരു രസം. ഞാൻ ചോദിക്കും, നമ്മളെ കാസർഗോഡ് എന്ന് പറയുമ്പോൾ സപ്തഭാഷ സംഗമ ഭൂമി, അബ്ബാസിന് ഒരുപാട് പറഞ്ഞു കണ്ടു സപ്തഭാഷ സംഗമഭൂമി എന്നെല്ലാം. അപ്പൊ ഈ സപ്തഭാഷയിൽ എത്ര ഭാഷ അറിയാൻ പറ്റൂ? അനൗൺസ്മെന്റ് മലയാളത്തിൽ മാത്രം. അതേ വേണ്ടു, കാരണം വെച്ചാല് കന്നഡ പറയുന്ന ആളുണ്ട്. നമ്മൾ കന്നഡ പറഞ്ഞാൽ അത് ശരിയാവില്ല. അവർ കന്നഡ എത്തരും, നമുക്ക് പറയാൻ പറ്റും, പക്ഷെ അത് ശരിയാവില്ല. എങ്ങനെ അയച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുന്നു പറഞ്ഞ പോലെ നമ്മൾ പറയുമ്പോൾ അത്ര ഭംഗി വരില്ല. മലയാളം മാത്രം, മലയാളം വേണ്ടു, കാരണം മലയാളികൾ എവിടെയുണ്ട്? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മലയാളീസ് ഉണ്ട്. അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഫുട്ബോൾ പ്രീമിയർ ലീഗ് നടക്കുന്നുണ്ട്, ഇപ്പോൾ വാട്സപ്പ് കൂട്ടായ്മ നടക്കുന്നുണ്ട്, ഒത്തൊരുമ സ്നേഹ സംഗമം നടക്കുന്നുണ്ട്. അത് ചൈനയിലുണ്ടായിരുന്നു, അമേരിക്കയിലുണ്ടായിരുന്നു, ലണ്ടനിലുണ്ടായിരുന്നു. നമുക്ക് വാട്സപ്പിൽ അയച്ചു തരും, നമ്മൾ ചെയ്തിട്ട് അങ്ങോട്ട് അയക്കും, നമുക്ക് പൈസ ഗൂഗിൾ പേ ആയിട്ട് അയച്ചു തരും. അതുകൊണ്ട് മലയാളീസ് എവിടെയുണ്ട് അവിടെയൊക്കെ നമ്മുടെ പരിപാടിയുണ്ട്. അവിടെയൊക്കെ മലയാളം, മലയാളം മാത്രമേ വേണ്ടൂ. ഇംഗ്ലീഷ് ഇപ്പോൾ ഗാനം വിളകൽ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇംഗ്ലീഷ് പറയുന്നതിനെ കൊണ്ട് അർത്ഥമില്ല. അൽഹംദുലില്ല നല്ല രീതിയിൽ വർക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് കൊറോണ ആയതുകൊണ്ട് എല്ലാവർക്കും ഇല്ലല്ലോ, അതുകൊണ്ട് അതുപോലെ നമുക്ക് ആ ഇടയിൽ കുറേ പോലീസിൻ്റെ, കാസർഗോഡ് ജില്ലയിലെ മിക്ക പോലീസ് ജാഗ്രത, അതൊക്കെ ഞാൻ പോലീസിൻ്റെയും പിന്നെ പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെ എല്ലാം നിർദ്ദേശങ്ങൾ അതേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ സജീവമാകുന്നുണ്ട്, മെല്ലെ മെല്ലെ സജീവമാകുന്നുണ്ട്. ഈ പറഞ്ഞ സമയത്ത് വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റാറുണ്ട്? നമുക്കിപ്പോൾ സമയമാണ് വേണ്ടത്, 1 ദിവസം 24 മണിക്കൂർ. അതിൽ എത്ര മണിക്കൂർ നമുക്ക് റെക്കോർഡ് ചെയ്യാം, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് എത്ര മണിക്കൂർ ഉറങ്ങണം, എവിടെ പോകണം, ആ കണക്കിന് എത്ര മണിക്കൂർ നമുക്ക് ശബ്ദം കൊണ്ട് അനൗൺസ് ചെയ്യാം. അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റിന് ഇത്ര സമയം ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ തലേ ദിവസം നാളെ എത്ര ആൾക്ക് കൊടുക്കാനുണ്ട് നമുക്ക് വാട്സപ്പിൽ അയച്ചാളെല്ലാം ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് നമ്മളെ പരിധി കഴിഞ്ഞാൽ പിന്നീട് വിളിക്കുന്ന ആൾക്ക് നാളെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ആ കോട്ട പൂർത്തിയായിട്ട് നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രം പറ്റില്ല എന്ന് പറയും. ഇത്ര കാസ്റ്റ് നാളെ കൊടുക്കാനുണ്ട്, പിന്നീട് വരുന്നത് നമുക്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങനെ നിർബന്ധപൂർവ്വമാണെങ്കിൽ മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ 1.5 മണിക്കൂർ നേരത്തെ വന്നാലും നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ അധികം ആരും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഒരാൾ ഒഴിവാക്കി പോയാൽ പിന്നെ അത് അടുത്തോടെ റെക്കമെൻഡിന് വിളിക്കും. അത് നമ്മളേറ്റവും ഫ്രണ്ടായ ആളായിരിക്കും വിളിക്കുക, അബ്ബാസെ ഒന്നത് ചെയ്തു കൊടുത്തേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ രാവിലെ വരുന്നത് ടൈം 9 മണിക്കാണ് ഞാനിവിടെ രാവിലെ വരുന്നതെങ്കിൽ അന്ന് കുറച്ച് നേരത്തെ വരും, 8 മണിക്ക് 8:30 ഒക്കെ വരും. അപ്പോൾ നമുക്ക് അത് ഇത് ചെയ്യാൻ പറ്റും. അതായത് വർക്ക് ചെയ്യുന്നവർ അബ്ബാസിന്റെ മൊബൈലിലേക്ക് ഇട്ടെന്നാൽ മാത്രം മതി, മാറ്ററും മറ്റു കാര്യങ്ങളും ഇട്ട് അബ്ബാസ് തിരിച്ചു കൊടുക്കും, ഗൂഗിൾ പേ ചെയ്താൽ മതി. സംഭവം
പാപ്പാസിനെ വേണ്ടവർ ഫോൺ വിളിച്ച് കിട്ടിയില്ല, പരാതി ഒന്നും വേണ്ട, നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി, പാപ്പാസ് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്തിരിക്കും എല്ലാവരെയും. എല്ലാ പാർട്ടിക്കും വേണ്ടി, സി പി എമ്മിന് വേണ്ടി, മുസ്ലിം ലീഗിന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി, ധാരാളം എസ് ഡി പിക്ക് വേണ്ടി കേട്ടിട്ടുണ്ട്. എന്നാലും അബ്ബാസിന് രാഷ്ട്രീയം ഉണ്ടോ? സത്യം പറഞ്ഞാൽ രാഷ്ട്രീയം ഒരാൾക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാവും, അതെന്റെ മനസ്സിലുണ്ട്. എനിക്ക് ഞാൻ വ്യക്തമായിട്ട് ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു പാർട്ടിയുണ്ട്. പക്ഷെ പ്രൊഫഷണലിലേക്ക് കടക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അവിടെ പ്രസക്തിയില്ല. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം മഞ്ചേശ്വരം മണ്ഡലത്തിൽ 11 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, അതിൽ 10 ചെയ്തത് ഞാനാണ്. ഒരാൾ മാത്രം വന്നിട്ടില്ല, ബാക്കി 10 ഞാനാ ചെയ്തത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിന് ഒരാൾ ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് ഞാൻ ഉറച്ച നിലപാടുമായി മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് എൻ്റെ പ്രൊഫഷനെ ബാധിക്കും. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഏതായാലും കോൺഗ്രസ് ആയാലും ലീഗായാലും ആർ എസ് പാർട്ടി ആയാലും ബി ജെ പി ആയാലും ആര് വന്നാലും നമ്മൾ അനൗൺസ് ചെയ്ത് കൊടുക്കും. കളിയിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയം ഇല്ല. ഞാൻ പഠിച്ചിടത്തേക്ക് പിന്നെ കല അല്ലെങ്കിൽ കളി കലിയെ അകറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കാണാം, ഈ കോൺഗ്രസ് കീഴിൽ നടത്തുന്ന കബഡിയായിരിക്കാം, ഡിവൈഫ് നടത്തുന്ന കബഡിയായിരിക്കാം, ബി ജെ പിൻ്റെ അണ്ടറിലുള്ള ക്ലബ്ബ് നടത്തുന്ന കബഡിയായിരിക്കാം, അവിടെ മാർക്സിസ്റ്റ് പാർട്ടീൻ്റെ ഒരു ക്ലബ്ബ് ഉണ്ടാവും, ടീമുണ്ടാവും, കോൺഗ്രസിൻ്റെ ടീമുണ്ടാവും. അത് പരസ്പരം കളിയിൽ അതൊന്നുമില്ല. അത് അതുപോലെ നമ്മൾ അങ്ങനെ നടത്തിയാൽ നമ്മുടെ പ്രൊഫഷനെ ബാധിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചാൽ നമുക്കത് രാഷ്ട്രീയക്കാരൻ, ഞാൻ അബ്ബാസ് ഇന്ന രാഷ്ട്രീയക്കാരനാണ്, അതുകൊണ്ട് അവനക്ക് അനൗൺസ്മെൻറ്റ് കൊടുക്കണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാനല്ലാത്ത എൻ്റെതല്ലാത്ത പാർട്ടിയിൽ നിന്നാണ് എനിക്ക് അധികം അനൗൺസ്മെൻറ്റ് കിട്ടുന്നത്. അത് പ്രശ്നം നമ്മൾ ഏറ്റെടുത്താൽ, എന്നെ ഒരാൾ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചാൽ അത് വൃത്തിയായി ചെയ്തു കൊടുക്കുക, അതിലൊരു പുതുമ ഉണ്ടാക്കുക, നല്ല ഡയലോഗ് ഉണ്ടാക്കുക, നല്ല ക്ലാരിറ്റിയിലും ക്വാളിറ്റിയിലും കൊടുക്കുക, കൃത്യസമയത്ത് കൊടുക്കുക, അതാണ്. പിന്നെ അതിനിടയിൽ ചില സമയത്ത് കറണ്ടിൻ്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ നമുക്ക് ചില സമയത്ത് ലേറ്റായി പോയാൽ പിന്നെ അങ്ങനെ, എന്നാലും ആർക്കും സമയം വൈകിട്ട് കൊടുത്തിട്ടില്ല. ഈ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കും, അബ്ബാസ് എന്താപ്പാ പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരു ദിവസം ഇത്ര തലേദിവസം എഴുതി വെച്ചാൽ അതൊരു ടൈമിന് തീർക്കാൻ പറ്റണം. ആ അതിനിടയിൽ ഒന്നോ രണ്ടോ അനൗൺസ്മെൻറ്റ് നമുക്ക് അത് നമുക്ക് കയറ്റി ചെയ്യാൻ പറ്റും. അത് അപ്പം നമ്മൾ രാവിലെ ഇന്നും ടൈമിൽ മാറ്റം വരുത്തേണ്ടി വരും, കുറച്ച് നേരത്തെ വരേണ്ടി വരും. അപ്പോൾ പറയും, ചില ആൾക്കാർ പറയും അബ്ബാസ് ഇന്നലെ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നോ, ഇന്നെന്ത് അത് ചെയ്തു തന്ന്. അത് അങ്ങനത്തെ ചില സംശയമുണ്ട്. ചെയ്യാൻ അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമുക്ക് നേരത്തെ, നമ്മൾ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ കുറച്ചാൽ നമുക്കൊരു അനൗൺസ്മെൻറ്റ് കൂടുതൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ ശരീരത്തിൻ്റെ കാര്യം കൂടി നോക്കണം. നമ്മളിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അനൗൺസ്മെൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ശരീരത്തിന് നോക്കണ്ടേ? മനസ്സിന് എത്ര സംതൃപ്തി ലഭിക്കുന്നത് ഏത് അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോഴാണ്, ഏത് മേഖലയെ ബന്ധപ്പെട്ട് അനൗൺസ് ചെയ്യുമ്പോഴാണ്? നമുക്ക് ഒരു ആവേശമുണ്ട്. ഫുട്ബോളായാലും വോളിബോളായാലും കബഡിയായാലും കമ്പവലിയായാലും നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ കാണികൾക്ക് അതൊരു ആവേശം വരുന്ന മത്സരങ്ങൾ. അപ്പോൾ ഞാൻ വടംവലിക്ക് ലൈവ് പോകാറുണ്ട്, ഞാൻ കോർഡ്ലെസ്സും കൊണ്ട് കോർട്ടിൽ നിന്ന് നടക്കാം. വടംവലിക്ക് ചെയ്യുന്ന രണ്ട് പേരും ഇവിടെ പറയാമോ? വടംവലിക്ക് ചെയ്യുന്ന അനൗൺസ്മെൻറ്റ് അനുഗ്രഹിച്ചു നൽകിയ ദിവ്യഹാരം ഐരാവതത്താൽ ചവിട്ടിയരക്കപ്പെട്ടതിൽ ക്രൂദ്ധനായ ദുർവാസാവിന്റെ ശാപത്താൽ ബാധിച്ച ജരാനരക്ക് പ്രതിവിധിയായി മന്ദരപർവ്വതത്തെ കടകോലും വാസുകിയെ കാറുമാക്കി ക്ഷീരസാഗര മഥനം നടത്തിയ ദേവന്മാർ നേടിയതോ അമൃതും മറ്റു വിശിഷ്ട വസ്തുക്കളുമാണെങ്കിൽ അമരപ്രശസ്തിയുടെ അമൃത കിരണങ്ങൾ ചൊരിയുന്ന വിജയമുദ്ര കരസ്ഥമാക്കാൻ കായികരംഗത്തെ അത്യപൂർവ വിസ്മയ കാഴ്ചയായി ഇതാ ഇവിടെ വടംവലിയുടെ ക്ഷീരസാഗര മഥനം നടക്കുകയാണ്. ഞാൻ ആദ്യം കേൾക്കുകയാണ് വടംവലിയുടെ അനൗൺസ്മെന്റ്. കുറച്ച് അനൗൺസ്മെന്റ് ചെയ്യും, പിന്നെ ഒരു പാട്ടിടും, ഒരു ട്രെൻഡ് മാറി അനൗൺസ്മെന്റ് ചെയ്ത് അല്ലെങ്കിൽ പാട്ട് കയറ്റി കൊടുത്ത് വീണ്ടും അനൗൺസ്മെന്റ്. ആ ഒരു രീതി ഇപ്പൊ എനിക്ക് തോന്നുന്നത് അതേ ഒരു രീതിയാണ് തുടർന്ന് കൊണ്ടേയിരിക്കുന്നത്. ഉണ്ട് ചില ആൾക്കാർ പാട്ട് ശ്രദ്ധിക്കുന്നത്, അവരോടൊന്ന് പാട്ട് നല്ലത് വേണം. അപ്പൊ ഞാൻ എന്താ ഇതെങ്ങനെ പാട്ട് ഇടുന്നറിയോ? പണ്ടത്തെ കാലത്ത് ഈ ഓല കാസറ്റ് ഉണ്ടല്ലോ റീലിന്റെ, ആ അതിനകത്ത് പറയുമ്പോ നമുക്ക് ഇപ്പൊ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് കേടുന്ന് വേണം സ്റ്റോപ്പ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ പണ്ടത്തെ അങ്ങനെയല്ല, പണ്ട് നമ്മൾ മാറ്റർ ഫുൾ എഴുതി ഉണ്ടാക്കും, അത് വായിക്കും, എന്നിട്ട് ഒരു റൗണ്ട് തീരുമ്പോൾ വേറൊരു ടാപ്പിൽ പാട്ട് സെലക്ട് ആക്കി വെച്ചിട്ടുണ്ടാവും, അത് പ്ലേ ചെയ്യും. അപ്പം നമുക്ക് കുറച്ച് ശ്വാസം കിട്ടി, ആ റെസ്റ്റ് എടുക്കുമ്പോഴാണ് ആദ്യം പാട്ടിട്ടത്. പക്ഷെ ഈ പിന്നെ ആ പാട്ടിൻ്റെ പ്രത്യേകതയായി രാഷ്ട്രീയം പോകുമ്പോൾ അവർ പാട്ടുണ്ടാക്കാൻ തുടങ്ങി, പിന്നെ ഓരോന്നിനും ഓരോരോ പാട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇല്ലെങ്കിൽ നമ്മളെ കയ്യിലേതാ പാട്ടുള്ള അതൊക്കെ അതിൻ്റെ ഗ്യാപ്പിലിടും. ഇപ്പോൾ ഫുട്ബോളിലെല്ലാം ചില കുട്ടികൾ ഇപ്പോൾ ട്രെൻഡ് പാട്ടുകളുണ്ട്, അത് ഇടാൻ പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്നു. പാട്ടും ഇതിൻ്റെ കൂടെയായി.
ഞാൻ ചില ആൾക്കാർ അത് മാറ്റി ഇത് മാറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറയും പാട്ടിനല്ല പ്രസക്തി, നമ്മുടെ അനൗൺസ്മെന്റിനാണ് പ്രസക്തി. പാട്ട് അതിന്റെ ഗ്യാപ്പിൽ ഇടുന്നേ ഉള്ളൂ. അത് ഒരു കേൾക്കുമ്പോൾ നമുക്കൊരു നല്ല ആകർഷണീയത തോന്നണം. അങ്ങനത്തെ പാട്ട് നമ്മൾ സെലക്ട് ആക്കി വെക്കും. പറയുമ്പോൾ നിനക്ക് അറിയില്ല, നീ ഒരുപാട് ഇറക്കിയ മധുഹാനങ്ങളൊക്കെ ഇന്ന് ഞാൻ മാങ്ങാട് അനൗൺസ്മെന്റിന് ഗ്യാപ്പിൽ ഇട്ട പാട്ട് അത് ഉനൈസിന്റെ ഉനൈസ് സംവിധാനം ചെയ്ത പാട്ടാണ്. അങ്ങനെ അപ്പോൾ ഓരോ പരിപാടിക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ വേണ്ടുന്ന പാട്ടുകൾ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരാൾ ഇന്ന പാട്ട് കേണമെന്ന് പറഞ്ഞാൽ യൂട്യൂബ് സെർച്ച് ചെയ്യാം, നമുക്ക് സാധനം കിട്ടും. വേണ്ടുന്ന പാട്ടിടും. പാട്ടെടുക്കാൻ തന്നെ ഒരു സ്റ്റാഫിനെ ഞാൻ ആക്കിയിട്ടുണ്ട്. ഏത് ബിസിനസ് മേഖലയായാലും ഒരു ടൈമുണ്ട്, ഓഫ് സീസൺ, നല്ല സീസൺ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അബ്ബാസിന് ഈ 12 മാസത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്നത് ഏതൊരു സമയത്താണ്? ഇപ്പൊ എല്ലാ മേഖലകളിലും അബ്ബാസ് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓഫ് സീസൺ എനിക്ക് തോന്നുന്നു ഉണ്ടാവില്ല. അങ്ങനെ എങ്കിലും മനുഷ്യസഹജമായി അങ്ങനെ സംഭവിക്കാം. അപ്പൊ ഓഫ് സീസൺ ഏതാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയം? ഓഫ് സീസൺ മഴക്കാലം. ആ മഴക്കാലം ഓഫ് സീസൺ എന്നല്ലേ. ഒരു പ്രോഗ്രാം വെക്കാനുള്ള വകുപ്പില്ല. നമ്മുടെ ജനങ്ങളെ ക്ഷണിക്കുക എന്നതാണ് ഈ അനൗൺസ്മെന്റിനെ കുറിച്ചിട്ട് ഒരു ഇത്. ജനങ്ങളെ പരിപാടിയിലേക്ക് എത്തിക്കുക. അപ്പൊ മഴക്കാലത്ത് ഒരു പരിപാടി നടക്കൂല. അതുകൊണ്ട് ജൂൺ ജൂലൈ മാസത്തിൽ ഒരു പരിപാടി ഉണ്ടാവില്ല. ആഗസ്റ്റിൽ അങ്ങോട്ട് ചെറുങ്ങനെ ചെറുങ്ങനെ തുടങ്ങും. പക്ഷേ സീസൺ സ്റ്റാർട്ട് നമ്മുടെ അറബി മാസത്തിൽ നബിദിനത്തിന്റെ മാസമാണ്. റബീഉൽ അവ്വലിലുള്ള നബിദിനത്തിന്റെ മാസം സ്റ്റാർട്ടായാൽ ആ മാസമാണ് ഏറ്റവും കൂടുതൽ ഈ ഇപ്പൊ തുടങ്ങിയത് തിരക്ക്. കാരണം പിന്നെ മതപ്രഭാഷണം തുടങ്ങും, പിന്നെ നബിദിന റാലിൻ്റെ ഒരുപാടുണ്ടാവും. സീസൺ സ്റ്റാർട്ടിങ് തന്നെ നല്ല ടൈറ്റുള്ള ഇതാണ്. പിന്നെ ഫെബ്രുവരി മാർച്ച് ഉറൂസിൻ്റെ ടൈം. ഉറൂസ് ആ ടൈം 2 മാസം കൊണ്ട് ഒരുപാട് ഉറൂസ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഉറൂസുകൾ ചെയ്യുന്നത് പിന്നെ കാസർഗോഡ് ജില്ലയിലെ മുഴുവനും ഉറൂസും, കണ്ണൂർ ജില്ലയിൽ ഇപ്പം ഏകദേശം ഉറൂസും നമ്മുടെ കയ്യിലാണ് വരാറ്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെ ആ ടൈം. പിന്നെ ഫുട്ബോളിൻ്റെ, ഫുട്ബോളിലെ ലാസ്റ്റ് മഴയ്ക്ക് മുമ്പ്, മഴ പെയ്യുന്നതിന് മുമ്പ്. മെയ് മാസം ഇപ്പം മഴ കുറച്ച് നേരത്തെ കയറുന്നതുകൊണ്ട് മെയ് മാസം ഒരു ടൂർണമെൻറ്റും വെക്കാറില്ല. അത് ഏപ്രിൽ തന്നെ ഉണ്ടാകും കലക്ഷൻ ടൂർണമെൻറ്റൊക്കെ ഏപ്രിൽ. അപ്പോൾ ആ ഏപ്രിലും നല്ല ടൈറ്റുള്ള മാസമാണ്. ജൂൺ ജൂലൈ നല്ല റെസ്റ്റുള്ള ടൈം, നമുക്ക് റെസ്റ്റ് വേണമല്ലോ. ഇപ്പൊ ഒരുപാട് ആദരവുകൾ ഒരു പക്ഷേ തേടിയെത്തിയിട്ടുണ്ടാവാം. എങ്കിലും അബ്ബാസിന് മനസ്സിന് ഒരു സന്തോഷം തന്ന ആദരവ് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അങ്ങനെ സന്തോഷം തരുന്നത് ഒന്നും എന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾ, ഒരു ടീം അല്ലെങ്കിൽ ഒരു ക്ലബ്ബ്, ഒരു സാംസ്കാരിക സംഘം അല്ലെങ്കിൽ ഒരു നാട് നമ്മൾ ആദരിക്കുമ്പോൾ അത് എല്ലാത്തിനും നമ്മൾ സന്തോഷം കാണണം. ഒന്നിന് സന്തോഷം കുറവ്, ഒന്നിന് സന്തോഷം കൂടുതലൊന്നുമില്ല. ഒരുപാട് ആളുകൾ നമുക്ക് പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ അംഗീകാരം ഇല്ല. ഈ മേഖല ഒരു അവഗണിക്കപ്പെടുന്ന ഒരു മേഖല പോലെയാണ്. ഇപ്പോൾ മാപ്പിളപ്പാട്ടിന് ഫോക്ലോർ അക്കാദമിയിൽ ചില അവാർഡ് കൊടുക്കുന്നുണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ. പക്ഷേ ഈ അനൗൺസ്മെൻറ്റ് ഏത് കലയിൽ രൂപ അവർ അംഗീ ഉൾക്കൊള്ളിക്കും ഒരു ഇല്ല, കണ്ടെത്തിയിട്ടില്ല. ഇതിനൊരു അവാർഡോ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ബഹുമതിയില്ല. പക്ഷെ നമ്മളെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് പല പല നാടുകളിൽ നിന്ന് ക്ലബ്ബുകൾ ഒക്കെ നമ്മളെ ആദരിച്ചിട്ട് ഉപഹാരം, സ്നേഹോപഹാരം തരുന്നുണ്ട്, ഒരുപാടുണ്ട്. അങ്ങനെ പറയാൻ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം സന്തോഷം തന്നെയാണ്. പലരും പറയുന്നുണ്ട് അബ്ബാസിനെ അനൗൺസ് ആക്കാൻ കുറെ പൈസ വാങ്ങുന്നതൊക്കെ, അതൊക്കെ എങ്ങനെയാണ്? പൈസ എന്ന് പറയുമ്പോൾ ഇതിന് ഫിക്സ്ഡ് ചാർജ് വാങ്ങുന്ന ആളുണ്ട്, നല്ല പൈസ. സ്റ്റുഡിയോ എൻ്റെ സ്വന്തമാണ്, ചെറിയ വാടകയുള്ളൂ. പിന്നെ അതുപോലെ സാധനങ്ങളൊക്കെ എൻ്റെ തന്നെയാണ്. പിന്നെ ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പോകും, സ്റ്റാഫ് ഇല്ലെങ്കിൽ ഞാൻ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ സ്ഥിതിക്ക് എനിക്ക് പൈസ കുറച്ച് ചെയ്യാൻ കൊടുക്കും. ഞാൻ ചിലരോട് പറയലുണ്ട് ഏറ്റവും കുറവിൽ അനൗൺസ്മെൻറ്റ് ചെയ്തത് ഞാനായിരിക്കും. എന്തോ എനിക്ക് പിന്നെ എല്ലാം എൻ്റെതാണ്. ഇപ്പം ചില അനൗൺസർമാർക്ക്, അവർക്ക് അനൗൺസർമാർക്ക് മറ്റ് വേറെ സ്റ്റുഡിയോക്ക് പോകുമ്പോൾ സ്റ്റുഡിയോ ചാർജ് തന്നെ 500 കൊടുക്കേണ്ടി വരും. ആ അപ്പോൾ പിന്നെ അതിന് അനുസരിച്ച് അവർ കുറച്ച് കയറ്റിട്ടും പറയും. പണിയെടുക്കുന്നതിന് പൈസ കിട്ടണമല്ലോ. അപ്പം നമുക്കിപ്പോൾ ഒരു 100 or 200 കുറഞ്ഞ വിഷയമല്ല, പക്ഷെ കുറക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ കുറഞ്ഞ വിഷയമല്ല. എന്തുകൊണ്ട് വെച്ചാൽ ഇത് എനിക്ക് പിന്നെ എല്ലാം എൻ്റെ തന്നെ, സ്റ്റുഡിയോ എൻ്റെ തന്നെ, ഓപ്പറേറ്ററും ഞാൻ തന്നെ, എല്ലാം ഏകദേശം ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് വിഷയമല്ല. പക്ഷേ ഉനേസ് പറഞ്ഞ പോലെ പൈസ കൂടുതലല്ല എൻ്റെ അടുത്ത്, ഏറ്റവും കുറവിൽ ചെയ്യുന്നത് ഞാനാണ്. മാത്രമല്ല ഏത് സമയത്ത് വിളിച്ചാൽ അപ്പോഴേക്ക് അപ്പോൾ ചെയ്തു കൊടുക്കും, അപ്പോൾ തന്നെ. നമുക്ക് പിന്നെ കുറേ സമയമൊന്നും വേണ്ട. കുടുംബത്തിനോട് നിന്നോട് പറയണം, എൻ്റെ പെങ്ങളെ പിന്നെ കല്യാണം കഴിച്ച് അയച്ചത് ഉനേസിൻ്റെ ഫാമിലിയിലേക്കല്ലേ. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി പറയുമ്പോൾ പിന്നെ ഉപ്പാൻ്റെ പേര് സുലൈമാൻ എന്നാണ്. അപ്പോൾ 96 മരിച്ചുപോയി. പിന്നെ 2 ജ്യേഷ്ഠന്മാരുണ്ട്, 2 പെങ്ങളുണ്ട്, 1 അനുജനുണ്ട്. എല്ലാവരും കല്യാണം കഴിഞ്ഞാണ്. ഞാൻ പള്ളിക്കര തൊട്ടിയിലാണ് കല്യാണം കഴിച്ചത്. പിന്നെ അവരുടെ പേര് സമീറ. 3 മക്കളുണ്ട്, 13 വയസ്സായി മകൾക്ക്. ഷഹ്മ നസറി എന്നാണ് പേര്. 2ാമത്തത് ബാസിം ബുർഹാൻ, 11 വയസ്സായി.
മൂന്നാമത്തത് സുലൈമാൻ അഹമ്മദ് ജമാൽ 4 വയസ്സ് കഴിഞ്ഞു. പിന്നെ മൗവൽ തന്നെയാണോ ആദ്യം വീട് തറവാടൊക്കെ ഇവിടെ? അല്ല, നമ്മൾ മൗവൽ നാട്ടുകാരനെ, നമ്മൾ നാട് എല്ലാം മൗവൽ തന്നെ. മൗവൽ എന്നുള്ള പേര് തന്നെയാണ് നമ്മുടെ ഒരു വേറെ പുറന്നു വന്നതെന്നല്ല, നമ്മുടെ ഉപ്പാവും ഉപ്പാവും എല്ലാം മൗവൽകാരനെ. പക്ഷേ മൗവൽ അറിയപ്പെട്ടത് അബ്ബാസിലൂടെ തന്നെയാണല്ലേ? അങ്ങനെയല്ല, എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞാണ്. അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് കണ്ണൂരോ തലശ്ശേരിയോ മലപ്പുറത്തെയോ ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ ഇങ്ങോട്ട് ചോദിക്കും അവിടെ ആ സ്ഥലം. അപ്പോൾ മൗവൽ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ അവരിങ്ങോട്ട് ചോദിക്കാറുണ്ട്, അബ്ബാസിനറിയോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട് എന്ന് എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ, അത് അങ്ങനെയുള്ളൂ. മറ്റു ചില എൻ്റെ പേരിലാണ് നാടറിയപ്പോൾ, ഞാനില്ല, ഞാനുള്ളതിന് മുമ്പേ നാടുണ്ടായിട്ടില്ലേ. നാട്ടിൽ ഒരുപാട് മൗവലിൻ്റെ നാടിനെ അറിയപ്പെടുന്ന ഒരുപാട് ആളുകൾ, വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. ഷാനാസ് ഹംസ എന്ന് പറഞ്ഞാൽ മൗവലിൻ്റെ പേരുകെട്ട ഒരാളായിരുന്നു ഷാനാസ് ഹംസ. അദ്ദേഹത്തിലൂടെ മൗവൽ വളരെ പ്രസിദ്ധമായിരുന്നു. ആദ്യകാലത്ത് പാട്ടൊക്കെ പാടുവാറുണ്ടായിരുന്നു കേട്ടു. ശരിയാണ്, പാട്ട് ഇപ്പോഴും പാടാറുണ്ട്. ഇങ്ങനെയല്ല, അയ്യോ പാട്ട് ഇവിടെ പാടിയാൽ അത് കൊളമാവും. സ്കൂള് യുവജനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ക്ലബിനോലും ഒപ്പന മത്സരത്തിന് കോമ്പറ്റീഷനും ഞാൻ ഒപ്പന പഠിപ്പിക്കാറുണ്ട്. ആ പഠിപ്പിക്കുമ്പോൾ മാത്രമേ ഞാൻ പാടാറുള്ളൂ. നേരത്തെ ദഫിനൊക്കെ പാടിയിട്ടുണ്ടായി. നമുക്ക് ദഫ് നല്ല ഫൈറോസ് ആക്ഷൻ ദഫാൻ്റെ കൊൽക്കളി സംഘം ഉണ്ടായിരുന്നു. പിന്നെ കുറേ വർഷം ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ ദഫ് മുട്ടി മഞ്ചേശ്വരം കുമ്പള ഉപ്പള ആ ഭാഗത്ത് സജീവമായ പേരുകെട്ട ഒരു ദഫ് ടീം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അന്നേരം ഞാൻ പാടിക്കൊണ്ടായി, ദഫിലെല്ലാം പാടിക്കൊണ്ടായി. പാട്ട് എഴുതാറുണ്ട് ഞാൻ. വിശിഷ്ട വ്യക്തിത്വങ്ങൾ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ടോ അബ്ബാസിൻ്റെ ഈ ശബ്ദത്തെ? വിളിച്ചിട്ട് എന്നല്ല, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ അവിടെ ഗസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അവർകൾ പിന്നെ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ തലശ്ശേരിയിൽ ഒരു പ്രോഗ്രാം നടത്തി. അവിടെ ഞാൻ ലൈവ് ഉണ്ടായിരുന്നു, സ്റ്റേജിലുണ്ടായിരുന്നു. അപ്പം പേരെല്ലാം ചോദിച്ചു. അതുപോലെ മടി ബി ജെ പി നേതാവ് മടിക്കൈ കമാരട്ടൻ ഒരു കമ്പവലി മത്സരത്തിൻ്റെ വേദിയിൽ മൂപ്പറുണ്ടായിരുന്നു. മൂപ്പർ പോകുന്നതിന് മുമ്പ് എന്നോട് സംസാരിച്ചിട്ടാണ് പോയത്, അഭിനന്ദിച്ചിട്ടാണ് പോയത്. പിന്നെ എം എൽ എ എന്നെ നെല്ലിക്കുന്ന്, പിന്നെ നേരത്തെ കെ വി കുഞ്ഞുരാമൻ, അതുപോലെ നമ്മുടെ സി ടി അഹമ്മദ് സാഹിബ്, അങ്ങനെയുള്ള ഏകദേശം കുഞ്ഞമ്പു ഏട്ടൻ, നമ്മുടെ ഈ ഉദുമ മണ്ഡലത്തിൽ നേരത്തെയുള്ള എം എൽ എ, എം പി കരുണാകരൻ, അവരെല്ലാം നമ്മളെല്ലാം ഒരേ വേദിയിൽ കുറേ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം അവരെല്ലാം മുമ്പിൽ നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ അവസാനം പോകുന്ന പോക്കിലൊരു വന്നിട്ട് എന്താണ് പേര്, എവിടെയാണ് നാട് എന്ന് ചോദിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവരങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. പിന്നെ കുറേ ഉദ്യോഗസ്ഥന്മാർ, കളക്ടർ ഉണ്ടാവാം, ഡി വൈ എസ് പി ഉണ്ടാവാം, എസ് പി ഉണ്ടാവാം പ്രോഗ്രാമിൽ, എല്ലാവരും പലയിടത്തും ചോദിച്ചിട്ടുണ്ട്. ആദ്യമായി കാണുന്നവർ പേരെന്താ നടന്താ ചോദിച്ചിട്ട് പോകാറുള്ളൂ. ക്രിക്കറ്റ് ലൈവ് കമൻട്രിയാണ്, അത് ഞാൻ പോകാറില്ല. അത് അതിൻ്റെ മേഖലയിൽ വേറെ തന്നെ ആളുണ്ട്, ഇംഗ്ലീഷിലും പറയണത്. അനൗൺസ്മെൻറ്റ് ചെയ്ത് കൊടുക്കും ടീമിനെ കുറിച്ച് ബൂസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അബ്ബാസ് നമുക്ക് ഇച്ചിരി രാഷ്ട്രീയമാവാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാ പാർട്ടികൾക്കും അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാനും ചോദിക്കുന്നത്. വിവിധ പാർട്ടികൾ, രണ്ട് മൂന്ന് പാർട്ടികളുടെ ഓരോ ക്ലിപ്പ് നമുക്ക് ഇശാഖലം കേട്ടാലോ? മഹാരഥന്മാരായ കായിദേ മില്ലത്ത് ഇസ്മായിൽ സാഹിബും, കായിദിൽ ഖൗമും, ഉപ്പി സാഹിബും, പോക്കർ സാഹിബും, സിയച്ചും സീദി സാഹിബും, പാണക്കാട് കൊടപ്പനക്കൽ ഭവനത്തിന്റെ പ്രിയപുത്രൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും നയിച്ച കരുത്തുറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഡിവൈഎഫ്ഐയെ കുറിച്ച് പറയാം. അനീതിയും അതിക്രമങ്ങളും അടക്കി വാഴുന്ന കലുഷമായ സമകാലിക ലോകപരിതസ്ഥിതിയിൽ ഇരുൾവീണ പാതകളിൽ പരിവർത്തനത്തിന്റെ കാഹളം മുഴക്കിയ നക്ഷത്രാങ്കിത ശുഭ്ര പതാകകളുമേന്തി ചുവടുവെച്ച് മുന്നേറുന്ന ചുറുചുറുക്കുള്ള സമരഭടന്മാരുടെ പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. ഒരുപാട് സന്തോഷമുണ്ട് അബ്ബാസുമായി നമ്മളായിട്ട് അല്പസമയം ചെലവഴിച്ചതിന്. ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു, ഈ ശബ്ദത്തിന്റെ ഉടമയെ ഒന്ന് പരിചയപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. ആ ഉദ്ദേശത്തോടെയാണ് ഞാൻ മൗവലിലെ ജെയിൻ സ്റ്റുഡിയോയിൽ എത്തിയത്. സെയിൻ സ്റ്റുഡിയോ, അതെന്ത് പേരെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആ സെയിൻ, നേരത്തെ എനിക്ക് ഓഡിയോ കാസറ്റിൻ്റെ കട ഉണ്ടായിരുന്നു, ബേക്കറി ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ സെയിൻ നല്ല അറബി വാക്കാണ്, നല്ലത് 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 ഭംഗിയുള്ളത്, അതാണ് സെയിൻ. അപ്പോൾ ഞാൻ എൻ്റെ സെയിൻ എന്നെ മുദ്രയാക്കി വെച്ച് സെയിൻ റെക്കോർഡിങ് സ്റ്റുഡിയോ എന്നാണ് പേരിട്ടു. ഏതായാലും അബ്ബാസ് മൊത്തം അല്പസമയം നമ്മൾ ചെലവഴിച്ചു. എല്ലാവർക്കും അബ്ബാസിൻ്റെ സൗണ്ടും ആ അനൗൺസ്മെൻറ്റൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു. അബ്ബാസ് എപ്പോഴും തിരക്കിലാണ്, ആ തിരക്ക് ഇനിയും ഇനിയും ഉയരട്ടെ ആശംസിക്കുന്നു. നമ്മൾക്ക് അവസാനിപ്പിക്കാറായി, ഒരു ഫുട്ബോൾ അനൗൺസ്മെന്റ് കൂടി കേട്ട് നമുക്ക് ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കാം. ഏത് പോരാട്ടവും നടക്കുന്നത് ഒരു അവകാശത്തിന് വേണ്ടിയാണ്.
പോരാട്ടങ്ങളാണ് എല്ലാറ്റിനും തീർപ്പ് കൽപ്പിക്കുന്നത്, പരിഹാരം തീർക്കുന്നത്. പോരാട്ടത്തിന്റെ അവസാനം ഒരാൾ രാജാവാകും. കിരീടവും സിംഹാസനവും പിന്നെ അയാളുടേത്. ആഢ്യത്വത്തിന്റെ ആഡംബരത്തിന്റെ ആവേശത്തിന്റെ പാരമ്പര്യ കിരീടമുയർത്താൻ പടനിലങ്ങളിൽ പോരിന്റെ സകല തന്ത്രങ്ങളും സ്വായത്തമാക്കി വിജയങ്ങളിൽ അഭിരമിച്ചവർ, മരണതീരത്ത് ഉന്മാദ നൃത്തം ചെയ്യാൻ വരികയാണവർ. അഷ്ടദിക്കുകൾ പൊട്ടുമാറുച്ചത്തിൽ അവരുടെ രണകാഹളം നിങ്ങൾ കേൾക്കുന്നില്ലേ? ചെന്തിയിൽ ചാലിച്ചെടുത്ത ഉടവാളുകൾ ഉയർത്തി എതിർനിരയെ അരിഞ്ഞു വീഴ്ത്താൻ ശൗര്യത്തിന്റെ പടപ്പാട്ടുപാടി അവർ വരികയാണ്. കാണാൻ മറന്നു പോവരുത്. ഉഗ്രയുദ്ധം കാണാൻ പ്രിയമുള്ളവരെ വരിക ഇന്നത്തെ സായന്ത്വനത്തിൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക്. അപ്പം പ്രിയമുള്ളവരെ, നമ്മളെ മൗവൽ അബ്ബാസിന്റെ സ്റ്റുഡിയോയിൽ വെച്ച് അബ്ബാസുമായി അല്പസമയം പങ്കിട്ട ഈ നിമിഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സ്റ്റാർനെറ്റ് പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. പുതിയ ഒരു വീഡിയോയുമായി കാണും വരെ ബൈ.